applications of trigonometry first exercise last question. The angle of elevation of the top of a tower from two points at a distance of 4 meter and 9 meter from the base of the tower and in the same straight line with it are complementary. Prove that the height of the tower is 6 meter. Question parayunnathaane angle of elevation of the top of a tower from two points at a distance of 4 meter and the 9 meter from the base of the tower. Right. Tower in the foot il ninnu nammal aadyam ground level varikkunu oru tower varikkunu. Tower in the foot il ninnu rendu pointukal parayittunde. Two points at a distance of 4 meter and 9 meter. Tower in the foot il ninnu 4 meter distance il oru point unde. 9 meter distance il oru point unde. Ivide nividam varulla distance 4 meter aanu. ഇവിടെ നിവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9 മീറ്റർ ആണ് രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നു. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് ദി ടവർ ടവറിന്റെ ടോപ്പിൽ നിന്നുള്ള ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ടവർ ഫ്രം ടു പോയിന്റ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഈ രണ്ട് പോയിന്റിൽ നിന്ന് ടവറിന്റെ മുകളിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയുള്ള ആംഗിൾ കോംപ്ലിമെന്ററി ആംഗിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ രണ്ട് പോയിന്റിൽ നിന്നും ഒബ്സർവർ ടവറിന്റെ ടോപ്പിലേക്ക് നോക്കുന്നു അപ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ആംഗിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് കോംപ്ലിമെന്ററി ആംഗിൾസ് സം ഓഫ് ടു ആംഗിൾസ് 90 ഡിഗ്രി രണ്ട് ആംഗിളിന്റെ സം 90 ഡിഗ്രി ആണെങ്കിൽ ആ ആംഗിൾസിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ആംഗിളിനെ തീറ്റ എന്ന് വിളിക്കുന്നു തീറ്റ ഡിഗ്രിയിലാണ് ഇവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ നടക്കുന്നതെന്ന് വിചാരിക്കാം അയാളുടെ ഫസ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലെവലിലാണ് അതിനുശേഷം അയാൾ എവിടേക്ക് ടോപ്പിലേക്ക് നോക്കുന്നു ടവറിന്റെ ടോപ്പിലേക്ക് നോക്കുന്നു അപ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് തീറ്റ ആയിട്ട് എടുക്കുന്നു അങ്ങനെയാണെങ്കിൽ അനദർ ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ എന്നാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് കാരണം 90 മൈനസ് തീറ്റയും പ്ലസ് തീറ്റയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് വരും സം 90 ഡിഗ്രി ആയിട്ട് മാറും കോംപ്ലിമെന്ററി ആംഗിൾസ് ആയിട്ട് മാറും അപ്പൊ ഇവിടെ ഞാൻ എടുക്കുന്ന കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുന്നത് ഒന്ന് തീറ്റയും ഒന്ന് 90 മൈനസ് തീറ്റയുമാണ് ഇനിയും ഒരേ ലൈനിൽ തന്നെയാണ് രണ്ട് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത പോയിന്റിൽ നിന്ന് അയാൾ മുകളിലേക്ക് നോക്കുന്നു അടുത്ത പോയിന്റിൽ നിന്നും അയാൾ ടവറിന്റെ ടോപ്പിലേക്ക് നോക്കുന്നു അപ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളിനെ ഞാൻ 90 മൈനസ് തീറ്റ എന്ന് എടുക്കുന്നു ഇവിടെ രണ്ട് ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ ഇസ് 6 മീറ്റർ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ടവറിന്റെ ഹൈറ്റ് 6 മീറ്റർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ടവറിന്റെ ഹൈറ്റ് 6 മീറ്റർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് ട്രയാംഗിളിന് പേര് കൊടുക്കാം ട്രയാംഗിൾ A, B, C, D. ആദ്യം കൺസിഡർ ചെയ്യുന്ന ട്രയാംഗിൾ ഇൻ ട്രയാംഗിൾ എ ബി സി ഇൻ റൈറ്റ് ട്രയാംഗിൾ എ ബി സി എ ബി സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്നുവെച്ചാൽ ആ വലിയ റൈറ്റ് ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്ന തീറ്റയാണ് അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്ന് പറയുന്നത് എ ബി ആണ് അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് എ ബി അറിയത്തില്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് 6 മീറ്റർ എന്നുള്ളത് ഇവിടെ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാൻ തീറ്റ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ടാൻ തീറ്റയെ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബി ബൈ എ സി ഇവിടെ എ സി എന്ന് പറയുന്നത് നമുക്കറിയാം 9 മീറ്റർ ആണ് അല്ലേ എ ബി നമുക്ക് അറിയത്തില്ല സോ എ ബി ഡിവൈഡഡ് ബൈ എ സി ലെങ്ത് എന്ന് പറയുന്നത് 9 മീറ്റർ സോ 9 ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബി അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി 9 ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബി ഇക്വേഷൻ നമ്പർ 1 ദെൻ നെക്സ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന റൈറ്റ് ട്രയാംഗിൾ എന്ന് പറയുന്നത്
ABD എന്ന് പറയുന്ന ചെറിയ റൈറ്റ് ട്രയാംഗിൾ ആണ് ഇൻ റൈറ്റ് ട്രയാംഗിൾ ABD നോക്കുക ഇവിടത്തെ അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞ 90 മൈനസ് തീറ്റ ആണ് tan 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ AB ഡിവൈഡഡ് ബൈ AD നമുക്കറിയാം tan 90 മൈനസ് തീറ്റ मतक्वेशन कटी इक्वेशन नंबर 1 मल्टीप्लाई इक्वेशन नंबर 1 मल्टीप्लाई चेगा लेफ्ट हैंड साइड तो मल्टीप्लाई का राइट हैंड साइड तो मिल मल्टीप्लाई चेगा लेफ्ट हैंड साइड तो बने थे tan थीटा इनटू 4 cot थीटा राइट हैंड साइड तो बने थे ab इनटू ab आने नमक रहिया ab tan थीटा इनटू 4 cot थीटा 4 इनटू tan थीटा cot थीटा निकला इसी कल्चो ab इनटू ab अल्ले 4 cot थीटा इवे 9 tan थीटा 9 tan थीटा इज़ इक्वल टू ab आने ले अपन नमक 36 tan थीटा cot थीटा निकला सो 36 इन टू tan थीटा इन टू cot थीटा नमक 1 by tan थीटा निकला ab इन टू ab नमक ab स्क्वायर निकला tan थीटा कैंसिल आई बाकी 36 इज़ इक्वल टू ab स्क्वायर ab स्क्वायर ने वैल्यू अलग है ये ab आने वैल्यू है अंगे नाने के ab इज़ इक्वल टू स्क्वायर रूट ऑफ़ 36 टाइम इज़ इक्वल टू 6 मीटर अपन हम कहते हैं इधर हाइट ऑफ़ द टावर इज़ इक्वल टू हाइट ऑफ़ द टावर इज़ इक्वल टू टावर इज़ इक्वल टू 6 मीटर मुझे प्रूव चाहिए इधर इधर नहीं आया ना टावर इनका हाइट 6 मीटर बनाना है प्रूव चाहिए इधर है मन सिलाई लो